നമസ്കാരം. ഭരണഘടനാ ഉന്നത പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തിക്ക് ഡോളർ കടത്തുമായി അല്ലെങ്കിൽ സ്വർണ്ണ കടത്തുമായുള്ള ബന്ധത്തെക്കുറിച്ച് കഴിഞ്ഞ കുറച്ചുനാൾ മുൻപ് വലിയ ചർച്ചകളും വിവാദങ്ങളും ഒക്കെ വന്നിരുന്നു. അതിൽ ഉൾപ്പെട്ട ഈ ഭരണഘടനാ സ്ഥാനത്തിരിക്കുന്ന വ്യക്തി കേരളത്തിന്റെ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനാണ് എന്ന തരത്തിലും അന്ന് മാധ്യമങ്ങൾ വന്നിരുന്നു. ശ്രീരാമകൃഷ്ണനെതിരെയുള്ള വളരെ ശക്തമായ ഒരു ആരോപണമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. അദ്ദേഹത്തെ കസ്റ്റംസ് ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം ഈ ഡോളർ അടങ്ങിയ ബാഗ് പ്രതികളായ സ്വപ്നയ്ക്കും സരിത്തിനും കൈമാറി എന്നുള്ളതാണ്. ഈ സ്വപ്നയും സരിത്തും കൊണ്ടുപോയ ബാഗിനെ കുറിച്ച് നിരവധി അനവധി വാർത്തകളും അതുപോലെ തന്നെ വിവാദങ്ങളും ഒക്കെ വന്നിരുന്നു. അപ്പോൾ ഈ ഡോളർ അടങ്ങിയ ബാഗ് സ്പീക്കറാണ് ഇവർക്ക് കൊടുത്തുവിട്ടത് എന്ന തരത്തിലുള്ള ആരോപണങ്ങളും അതിന്റെ സൂചനകളിലേക്കുമാണ് കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. മാധ്യമങ്ങളൊക്കെ ഇപ്പോൾ വലിയ ചർച്ചയാക്കിയിരിക്കുകയാണ്. മാത്രമല്ല സ്പീക്കർ അടിയന്തരമായി രാജിവെക്കണം എന്ന ഒരു വാദമാണ് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ളവർ ഉന്നയിക്കുന്നത്. എന്നാൽ താനിതൊന്നും അറിഞ്ഞതേയില്ല എന്നായിരുന്നു ശ്രീരാമകൃഷ്ണന്റെ പ്രതികരണം. നമുക്ക് വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കിയാൽ ഡോളർ കടത്ത് കേസിൽ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ കസ്റ്റംസ് ചോദ്യം ചെയ്യും. ഡോളർ അടങ്ങിയ ബാഗ് പ്രതികൾക്ക് കൈമാറി എന്ന ഗുരുതരമായ മൊഴിയാണ് ഇപ്പോൾ ഈ പ്രതികൾ സ്പീക്കർക്കെതിരെ നൽകിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാകുന്നത്. സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളായ സ്വപ്നയും സരിത്തുമാണ് ഡോളർ അടങ്ങിയ ബാഗ് കോൺസുലേറ്റ് ഓഫീസിൽ എത്തിക്കാൻ സ്പീക്കർ ആവശ്യപ്പെട്ടു എന്ന മൊഴി നൽകിയത്. ഇവരുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കസ്റ്റംസ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ ചോദ്യം ചെയ്യാനൊരുങ്ങുന്നത് എന്നാണ് റിപ്പോർട്ട്. ഇരുവരും മജിസ്ട്രേറ്റിനും കസ്റ്റംസിനും നൽകിയ മൊഴിയിൽ സ്പീക്കർക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉള്ളത്. അടുത്തയാഴ്ച നോട്ടീസ് നൽകി സ്പീക്കറെ കൊച്ചിയിലേക്ക് വിളിച്ചു വരുത്തും കസ്റ്റംസ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സ്വപ്നയും സരിത്തും കസ്റ്റംസിന് നൽകിയ മൊഴിയിൽ സ്പീക്കർ ഉൾപ്പെടെ പല പ്രമുഖരുടെയും പല മന്ത്രിമാരുടെയും ഒക്കെ പേരുകൾ ഉണ്ട്. അവരെയൊക്കെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. എന്തൊക്കെയായാലും ശരി, ഇത് വളരെ കാര്യമായി തന്നെ ഇടപെടേണ്ട ഒരു വിഷയമായിട്ട് നമുക്കിത് കാണേണ്ടി വരും. സ്പീക്കർ, അതായത് കേരളത്തിന്റെ നിയമസഭാ സ്പീക്കർ, ഭരണഘടനാ പദവിയിലിരിക്കുന്ന വ്യക്തി ഇത്തരത്തിൽ ഒരു ഗുരുതരമായ ആരോപണത്തിൽ, എനിക്ക് തോന്നുന്നത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ സ്പീക്കറാകും ഇത്തരത്തിലുള്ള ഒരു ആരോപണത്തിൽ ഇടപെട്ട് ഇപ്പോൾ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിൽ നിൽക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. സ്വപ്നയും സന്ദീപും പുറത്തെ ഒരു ഫ്ളാറ്റിലേക്ക്, ഇവരെ രണ്ടുപേരെയും സ്പീക്കർ പുറത്തെ ഒരു ഫ്ളാറ്റിലേക്ക് വിളിച്ചു വരുത്തി ഡോളർ അടങ്ങിയ ബാഗ് കൈമാറി അവരോട് കോൺസുലേറ്റ് ജനറൽ ഓഫീസിലേക്ക് എത്തിക്കാൻ സ്പീക്കർ നിർദ്ദേശം നൽകുകയായിരുന്നു. ഇതുപ്രകാരം ഇരുവരും ബാഗ് കോൺസുലേറ്റ് ജനറൽ ഓഫീസിൽ എത്തിച്ചു എന്നാണ് സരിത്തിന്റെയും സ്വപ്നയുടെയും മൊഴി ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. ഇത് വളരെ ഗുരുതരമായ ഒരു മൊഴിയാണ്. അതായത് ഡോളർ കടത്ത് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു രാജ്യവിരുദ്ധ ഇടപാടിൽ ഒരു സംസ്ഥാനത്തെ സ്പീക്കർ, അതും വലിയ ഇമേജ് ഉള്ള വ്യക്തിയാണ് സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെ കുറിച്ച് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവർക്കും നല്ല അഭിപ്രായമാണ് പൊതുവെ ഉള്ളത്. പക്ഷേ അതിനൊക്കെ തന്നെ കരിവാരിത്തേക്കുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് എന്ന് വിലയിരുത്തപ്പെടുന്നു. ഉന്നതരുടെ പേരുകൾ ഉണ്ടായതിനാൽ തന്നെ മൊഴികളിൽ ആധികാരികത വരുത്താനാണ് മജിസ്ട്രേറ്റിന് രഹസ്യമൊഴി നൽകിയ ശേഷം തുടർ നടപടികളിലേക്ക് കസ്റ്റംസ് നീങ്ങുന്നത്. എന്നാൽ വാർത്ത അറിഞ്ഞില്ല എന്നും അതിനെക്കുറിച്ച് പ്രതികരിക്കാനില്ല എന്നുമായിരുന്നു സ്പീക്കർ മാധ്യമങ്ങളോട് പറഞ്ഞത്. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് ഇപ്പോൾ കേരള നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണനെതിരെ ഉയർന്നിരിക്കുന്നത്. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട പ്രതികളുടെ കയ്യിൽ ഡോളർ അടങ്ങിയ ബാഗ് കൊടുത്തുവിട്ടിട്ട് അത് കോൺസുലേറ്റ് ജനറൽ ഓഫീസിൽ എത്തിക്കാൻ കേരളത്തിന്റെ സ്പീക്കർ ആവശ്യപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതത്ര നിസ്സാരമായി തള്ളിക്കളയാൻ സാധിക്കില്ല. ഇതുമായി ബന്ധപ്പെട്ട് അവിടേക്ക് കൊണ്ടുപോയ ഡ്രൈവർമാരെയും ചോദ്യം ചെയ്യും എന്നാണ് മനസ്സിലാക്കുന്നത്. വരുന്ന തിങ്കളാഴ്ച ആയിരിക്കും ഡ്രൈവർമാരെ ചോദ്യം ചെയ്യുക. സ്പീക്കറെ എന്ന് ചോദ്യം ചെയ്യും എന്നുള്ള ഡേറ്റും മറ്റു കാര്യങ്ങളുമൊക്കെ വരും മണിക്കൂറുകളിലേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. എന്തായാലും സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ വളരെ ഗുരുതരമായ ഒരു ആരോപണത്തിലാണ് പെട്ടിരിക്കുന്നത്. വളരെ ശക്തമായ ഒരു മൊഴിയാണ് സ്പീക്കർക്കെതിരെ ഈ സ്വർണ്ണക്കടത്ത് കേസിലെ ഒന്നും രണ്ടും പ്രതികൾ സ്വപ്ന സുരേഷും സരിത്തും നൽകിയിരിക്കുന്നത് എന്നത് അത്ര ചില്ലറ കാര്യമല്ല. മുഖ്യമന്ത്രിയോ സർക്കാർ വൃത്തങ്ങളോ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കും എന്നൊന്നും നമുക്കറിയില്ല. എന്തൊക്കെയായാലും ഈ ഗുരുതരമായ ആരോപണത്തിൽ നിന്ന് പുറത്തു കടക്കാൻ CPMനും സ്പീക്കർക്കും മുഖ്യമന്ത്രിക്കും ഒപ്പം CPMന്റെ തന്നെ പ്രമുഖരായ പല നേതാക്കൾക്കും ഒരുപാട് വിയർപ്പൊഴുക്കേണ്ടി വരും എന്നാണ് മനസ്സിലാകുന്നത്. സ്പീക്കർ എന്ന് പറയുന്ന പദവിക്ക് നിരക്കാത്തതാണ് ഇതിങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ. തീർച്ചയായും സ്പീക്കർ എന്ന ആ ഒരു ഭരണഘടനാ പദവിക്ക് നിരക്കാത്ത ഒരു കാര്യമാണ് അദ്ദേഹം ചെയ്തത് എന്ന് പറയേണ്ടി വരും. ഏതായാലും അതിന്റെ വിശദാംശങ്ങളും കാര്യങ്ങളും ഒക്കെ വരും ദിവസങ്ങളിലും വരും മണിക്കൂറുകളിലും നമുക്ക് അറിയാൻ സാധിക്കും. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.